വികസന വേഗത കൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്ത് വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ മേഖലയിൽ മഴ കനക്കുന്നതോടെ ചാലിയാർ തീരത്ത് താമസിക്കുന്നവർ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. എടവണ്ണ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറെ ദുരിതം അനുഭവിച്ച വാർഡിലെ ജനങ്ങൾ രാത്രി ഏറെ വൈകിയും ഉറക്കമില്ലാതെ കഴിഞ്ഞുകൂടുന്നത് ചാലിയാർ തീരത്താണ്. വയനാട്, ഗൂഡല്ലൂർ, നിലമ്പൂർ മേഖലയിൽ മഴ കനത്താൽ ഭീതിയോടെയാണ് ചാലിയാർ തീരത്ത് താമസിക്കുന്നവർ കഴിഞ്ഞുകൂടുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ മേഖലയിലെ ഒട്ടേറെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത്. മഴ കനത്താൽ അധികൃതരുടെ അറിയിപ്പ് എത്തുന്നതോടെ ഏറെ ഭീതിയോടെയാണ് മമ്പാട്, എടവണ്ണ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. പ്രളയത്തിൽ ഏറെ നാശം വിതച്ച വിവിധ വാർഡുകളിലെ മെമ്പർമാരും ഉറക്കമില്ലാതെ ചാലിയാർ തീരത്ത് ഒരു ടോർച്ചുമായി ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് ഈ സംഘത്തെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ചാലിയാർ തീരത്ത് എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപം എടവണ്ണ കല്ലിടുമ്പ് വാർഡ് മെമ്പർ എ ടി ജലീലും കുണ്ടുതോട് ചാലിയാർ തീരത്തും കയ്യിലൊരു ടോർച്ചുമായി ചാലിയാർ തീരത്ത് നിൽക്കുകയാണ്. ചാലിയാർ പുഴയുടെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. കാരണം എൻ്റെ വാർഡിലാണ് ഈ ചാലിയാറിൽ നിന്ന് അല്പം വെള്ളം പൊങ്ങിയാൽ ഏറ്റവും കെടുതികൾ ഉണ്ടാവുക. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏകദേശം 11 മണി ആകുമ്പോഴേക്കും ഉദ്യോഗസ്ഥർ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് നാട്ടുകാർക്ക് വിവരം നൽകുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കുണ്ടുതോട് പ്രദേശത്ത് ഈ പ്രളയ സമയത്ത് പെട്ടെന്ന് വെള്ളം വരുന്നൊരു ഏരിയയാണ്. അധികൃതരുടെയൊക്കെ മുന്നറിയിപ്പുകളുണ്ട്. ഏകദേശം 11 മണി 12 മണിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം കൂടുതലായിട്ട് വരാൻ സാധ്യതകളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം വെള്ളം കൂടി വരുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്നത്. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നാൽ നാട്ടുകാർക്ക് തങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ കൃത്യമായ അറിയിപ്പുകൾ നൽകാനും മാറി താമസിക്കാൻ നിർദ്ദേശം നൽകാനുമാണ് ഇവർ നേരിട്ട് രാത്രി ഏറെ വൈകിയും ചാലിയാർ തീരത്ത് എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസവും ഇവർ ഈ രീതി തുടർന്നു. മഴയ്ക്ക് ശമനമുണ്ടോ എന്നറിയാൻ വയനാട്ടിലും ഗൂഡല്ലൂരിലുമുള്ള തങ്ങളുടെ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വിവരങ്ങൾ തിരക്കും. കഴിഞ്ഞ പ്രളയത്തിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ പ്രദേശമാണ് കുണ്ടുതോട്. ഒട്ടേറെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ഒറ്റപ്പെട്ടുപോയ ഒരു പ്രദേശമാണ് കല്ലിടുമ്പ്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഇവർ. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ യുവജന സംഘടനകളും പ്രദേശത്തിന് വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ എടവണ്ണ.